സ്വാഗതം. അപ്പൊ നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം എന്ന് പറഞ്ഞ സ്ഥലത്തെ ജോയ് മാഷിന്റെ ജോയ്സ് ഗപ്പി ഫാമിലാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ചെയ്യാനായിട്ട് എത്തിയത്. അപ്പൊ നമ്മുടെ ഇന്ന് സബ്ജക്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗപ്പികളാണ് നമ്മുടെ ഇന്നത്തെ സബ്ജക്ട്. അപ്പൊ അതിനായിട്ട് വന്നത് നമ്മുടെ ജോയ് മാഷിന്റെ അടുത്താണ്. അപ്പൊ നമ്മുടെ ജോയ് മാഷിനെ നമ്മുടെ ഈ ഒരു എപ്പിസോഡിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. ജോയ് മാഷ നമ്മുടെ എപ്പിസോഡിലേക്ക് സ്വാഗതം. സ്വാഗതം മാഷെ. നമ്മുടെ ഈ ഒരു ഗപ്പി ഫാമിംഗ് അതിനെ കുറിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഗപ്പി ഫാം നമുക്ക് ഇവിടെ ഏകദേശം 40 പുതിയ സ്ട്രെയിൻസ് ഇമ്പോർട്ടഡും അല്ലാത്തതും ആയിട്ടുള്ള 40 വെറൈറ്റികൾ നമ്മളിവിടെ ചെയ്തു വരുന്നുണ്ട്. പുതിയതും പഴയതുമായിട്ടുള്ള 40 വെറൈറ്റീസ് ഇവിടെ ചെയ്തു വരുന്നുണ്ട്. ചെയ്തു വരുന്നുണ്ട് എത്ര കാലങ്ങളായി മാഷി ഒരു ഫീൽഡിലേക്ക് വന്നിട്ട്? നമ്മൾ ഏകദേശം ഒരു 3.5 വർഷത്തോളമായി ഈ ഒരു മേഖലയിൽ ചെയ്യാൻ തുടങ്ങി. 4 വർഷത്തെ എക്സ്പീരിയൻസ് നമുക്ക്. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ ഞാൻ പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പരമാവധി മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ പല ബ്രീഡേഴ്സിനും അല്ലെങ്കിൽ തുടക്കുകാരായിട്ട് പലർക്കും അറിയാത്ത പല ടിപ്സ് എങ്ങനെ ഒരു ഗപ്പിനെ ലൈഫ് ഫുഡൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ നമുക്ക് കാശ് കൊടുക്കാണ്ട് ലൈഫ് ഫുഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളൊരു മെത്തഡൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മാഷിൻ്റെ കയ്യിലുള്ള ബെസ്റ്റ് ക്വാളിറ്റി ഗപ്പീസിനെ നോക്കിയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നല്ല ക്ലിയറായിട്ട് നമ്മളിതിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചെയ്തേക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ തുച്ഛമായ രീതിയിൽ നമ്മൾ വളരെ കുറഞ്ഞ രീതിയിലാണ് നമ്മളുടെ വലിയൊരു സെറ്റപ്പിൽ തുടങ്ങിയത്. പക്ഷേ കുറഞ്ഞ രീതിയിൽ വലിയ സെറ്റപ്പിലാണ്, എക്കണോമിക് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ടാങ്കുകളെല്ലാം പക്ഷേ നമ്മൾ ടാങ്കുകൾ വളർത്തുന്ന ഫിഷുകളൊക്കെ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഏറ്റവും പുതിയ സ്ട്രെയിനുകളെ തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്താലും നമ്മുടെ ഫസ്റ്റ് ഗപ്പികളെ പരിചയപ്പെടുത്തുന്ന നമുക്ക് നമ്മുടെ ഫാം പരിചയപ്പെടുത്തിയ പോലെ തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഗപ്പി സ്ട്രെയിൻസിനെ നമുക്ക് ആദ്യം തന്നെ ഒരു കുറച്ച് വെറൈറ്റികൾ നമുക്ക് കാണാം. അതിനുശേഷം നമ്മുടെ ഗപ്പി ഫാം ഒക്കെ നമുക്കൊന്ന് കാണാം. അല്ല മാഷെ, അപ്പൊ നമ്മുടെ ഫാമിക്ക് നമുക്ക് കണ്ടാലോ. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോകുന്ന നമ്മുടെ ഫാമിലെ ഗപ്പി ഫിഷ് ഏതാണെങ്കിൽ നമ്മളിതിപ്പോൾ ഇന്നിപ്പോൾ പരിചയപ്പെടുന്നത് ഗാലക്സി ബ്ലൂ ടെയിൽ സോളോ റിബൺ എന്നിട്ടുള്ളൊരു പാറ്റേൺ ആണ്. ഓക്കെ. ഇത് വിപണിയിൽ ഏകദേശം ഒരു 1500-2000 രൂപ ഇതിനെ പ്രൈസ് വരുന്നുണ്ട്. നമ്മുടെ ഫാമിലി ഇതിപ്പോൾ ബ്രീഡായിട്ടുള്ള ഇമ്പോർട്ടഡ് എടുത്ത് ബ്രീഡായിട്ടുള്ള കുട്ടികളാണിത്. ഗാലക്സി ബ്ലൂ ടെയില് ഇതിപ്പോ നമ്മുടെ കൊടുക്കാനുണ്ട് മാഷ്. നമ്മുടെ കയ്യില് ഇതിപ്പോ നമ്മുടെ ലിമിറ്റഡ് പെയർസേ ഉള്ളൂ. നമുക്കിപ്പോ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ബാക്കിയായിട്ട് ഇപ്പൊ 2 പെയർ മാത്രമേ ഇപ്പൊ നമ്മുടെ കയ്യില് സെയിലിനുള്ളൂ. സെയിലിനായിട്ട് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ മാഷിന്റെ കയ്യിൽ നിന്ന് ഒരു ഫിഷിനെ വാങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മാഷിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിലും വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് നമ്മുടെ മാഷിനെ വിളിച്ചു ചോദിച്ച് ഇതിന്റെ പെയറിന്റെ വിലയും കാര്യങ്ങളൊക്കെ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അറിയാവുന്നതാണ് അല്ലേ മാഷെ? തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത സെക്ഷൻ മീനുകൾക്ക് പരിചയപ്പെട്ടാലോ. തീർച്ചയായിട്ടും. ഇത് ടെക്സിഡോക്കോയി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ട്രെയിനാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല റെഡ്ടെയിലും നല്ല ഡോർസിലും ഒക്കെ ആയിട്ട് ഇറങ്ങുന്നതാണ്. റിബൺ ടൈപ്പാണ് ഇത്. ഇത് മാർക്കറ്റിൽ ഇപ്പോൾ അത്യാവശ്യം ആയി തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ഇത് ഇറങ്ങുന്ന സമയത്തൊക്കെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സ്ട്രെയിൻ ആയിരുന്നു. ഇപ്പോൾ ഇതിന് വലിയ അത്രമാത്രം റേറ്റൊന്നുമില്ല. ഒരു 300 രൂപ റിബൺ ലൈനേജ് ആണെങ്കിൽ ഒരു 400-500 രൂപ റേറ്റ് ഉണ്ട്. നോർമലാണെങ്കിൽ ഒരു 300 രൂപ റേറ്റ് ഉണ്ട്. പിന്നെ അത്യാവശ്യം കുട്ടികളെയൊക്കെ കിട്ടുന്നൊരു ഐറ്റമാണ്. കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഏകദേശം നമുക്ക് സ്റ്റോക്ക് ഇതൊരു 10 പെയർ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ആയിട്ടുണ്ട്. റെഡായതുകൊണ്ട് നല്ല മൂവിങ് ഉള്ളൊരു ഐറ്റം കൂടിയിട്ടാണ്. ഇത് ടൈഗർ എന്ന് പറഞ്ഞിട്ടൊരു പാറ്റേണാണ്. ഇതിന് യെല്ലോ ടൈഗർ എന്നുള്ളൊരു പാറ്റേണിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ബോഡിയിലുള്ള പ്രിൻ്റാണ് നമ്മുടെ ടൈഗറിൻ്റെ അതേ പ്രിൻ്റാണ് ഇതിനെ ടൈഗർ എന്നുള്ള പേരിലേക്ക് ഇതിനെത്തിച്ചത്. ഇത് ഏകദേശം നമ്മളൊരു 10 പെയർ നമ്മുടെ കയ്യിലിപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഐറ്റം കൂടിയിട്ടാണ്. ഏകദേശം ഒരു 500 രൂപയുടെ അടുത്ത് ഇതിനെ മാർക്കറ്റിലിപ്പോൾ റേറ്റ് ഉണ്ട്. ഇതിനെ മെറ്റൽ ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ട്രെയിനാണ്. ഇതിൽ ഓൾമോസ്റ്റ് ഇതിൽ ഡിസ്പ്ലേന് കാണുന്നതെല്ലാം ജുവനൈൽ സൈസാണ്. ഇതിൻ്റെ ടെയിലും ഡോർസലും നല്ല ഇത് വരും. പിന്നെ ഒരു മെറ്റൽ ബോഡി, ഒരു ഗോൾഡൻ മെറ്റൽ ബോഡിയാണ് ഇതിനുണ്ടാവുക. നല്ല ടെയിലും ഡോർസലും ആയിട്ടുള്ള ഇതാണ്. അത്യാവശ്യം തുടക്കക്കാർക്കൊക്കെ കുറച്ച് പഴയ സ്ട്രെയിനാണിത്.
തുടക്കക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റിയൊരു സ്ട്രെയിനാണ്. അത്യാവശ്യം നന്നായിട്ട് കുട്ടികളൊക്കെ ഇറങ്ങും. ബൾക്കായിട്ട് ചെയ്യാൻ പറ്റിയൊരു സ്ട്രെയിനാണ്. ബൾക്കായിട്ട് മൂവ് ചെയ്യാനും ഷോപ്പുകൾക്കൊക്കെ കൊടുക്കാനൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു സ്ട്രെയിനാണ് മെറ്റൽ ബ്ലൂ എന്ന് പറയുന്നത്. ഏകദേശം ഒരു 250-300 രൂപ റേഞ്ചാണ് മെറ്റൽ ബ്ലൂവിനെ വരുന്നുള്ളൂ. അങ്ങനെ കുട്ടികളെ അത്യാവശ്യം നന്നായിട്ട് കുട്ടികളെ നന്നായിട്ട് ചെയ്യും. ബൾക്കായിട്ട് ചെയ്യാൻ പറ്റിയൊരു സ്ട്രെയിൻ കൂടിയിട്ടാണ് മെറ്റൽ ബ്ലൂ. ഇത് പർപ്പിൾ മൊസൈക്കിൻ്റെ ഒരു സ്ട്രെയിനാണ്. പർപ്പിൾ മൊസൈക്കിൽ ഡെംബോ ഇയർ അല്ലെങ്കിൽ എലിഫൻ്റ് ഇയർ എന്നൊക്കെ പറയാം. നല്ല ബ്ലൂയിഷ് ആയിട്ടുള്ള നല്ല ഇയർ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിനൊരു ഏകദേശം 100% ഇയറ് ഇറങ്ങുന്ന ഒരു സ്ട്രെയിനാണ്. എല്ലാം ഡെംബോ ഇയറിൽ തന്നെ, എല്ലാം എലിഫൻ്റ് ഇയറിൽ തന്നെ ഇറങ്ങും. റിബൺ ടൈപ്പാണ്. റിബണും നല്ല പെർസെൻറ്റേജ്, എബവ് ഒരു 80% റിബൺ ടൈപ്പ് ഇറങ്ങുന്ന ഒരു സ്ട്രെയിനാണ് പർപ്പിൾ മൊസൈക്ക്. റെഡ് പർപ്പിൾ മൊസൈക്ക് എലിഫൻ്റ് ഇയർ റിബൺ. ഏകദേശം ഇതിനൊരു 700-800 രൂപയോളം മാർക്കറ്റിൽ ഇന്ന് റേറ്റ് ഉണ്ട്. നമ്മുടെ കയ്യിൽ ഇത് ലിമിറ്റഡ് പ്ലെയേഴ്സേ ഉള്ളൂ. ഒരു 2-4 പ്ലെയേഴ്സേ നമ്മുടെ കയ്യിൽ ഇത് കാണുകയുള്ളൂ. സ്റ്റോക്ക് വളരെ കുറവായിട്ടുള്ളൊരു സ്ട്രെയിനാണ്. നല്ല മൂവിംഗ് ഉള്ളൊരു ഐറ്റം കൂടിയിട്ടാണ് ഇത്. പർപ്പിൾ മൊസൈക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ട്രെയിനാണ്. കുറച്ച് പഴയൊരു സ്ട്രെയിനാണ് ഇത്. നമ്മളിപ്പോഴും ഇതിനെ നിലനിർത്തി കൊണ്ടുപോവുകയാണ്. കാരണം അതിൻ്റെ ഒരു ഭംഗി തന്നെയാണ് ഇതിനെ പർപ്പിൾ മൊസൈക്കിനെ നിലനിർത്താനായിട്ടുള്ളൊരു കാരണം. നല്ല മൊസൈക്കിൻ്റെ നല്ല പ്രിൻറ്റും നല്ല ടെയിലും നല്ല ഡോർസലും അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു ഇയറും ഉള്ളതുകൊണ്ട് നമുക്കിപ്പോഴും ആ ഒരു പഴയ സ്ട്രെയിൻ നമ്മളിപ്പോഴും കൂടെ കൂട്ടി നടത്തി തന്നെയാണ്. ഇതിനേകദേശം നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു 350 രൂപ റേറ്റിലാണ് ഇതിറങ്ങണത്. ഇതിൽ നിന്ന് ഈ ബ്ലൂ പർപ്പിളും ഇറങ്ങുന്നുണ്ട്, റെഡ് പർപ്പിളും ഇറങ്ങുന്നുണ്ട്. രണ്ട് ടൈപ്പ് പർപ്പിൾ ഇതിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഏകദേശം നമുക്കിതിൻ്റെ ഒരു 350 രൂപയോളം റേറ്റ് വരുന്നുണ്ട്. ഇത് എച്ച് ബി ബ്ലൂവിൻ്റെ പുതിയൊരു പാറ്റേൺ ആണ്. എച്ച് ബിയിൽ ഡാർക്ക് ബ്ലൂ റിബണാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത നല്ല ഇയർ ഉള്ളൊരു ടൈപ്പ് കൂടിയിട്ടാണ്. എച്ച് ബി ബ്ലൂവിൻ്റെ ഒരു ബിഗ് ഇയർ റിബൺ ടൈപ്പ് ഗപ്പിയാണ് വരുന്നത്. അത്യാവശ്യം സോളിഡ് കളറിൽ വരാവുന്നൊരു ഗപ്പി കൂടിയിട്ടാണ്. ഏകദേശം നമുക്കിതിനൊരു 700-800 രൂപ ഇന്ന് മാർക്കറ്റിൽ വിലയുള്ളൊരു ഗപ്പി കൂടിയിട്ടാണത്. ഓക്കെ, ഭക്ഷണ കയ്യിൽ ഇതിന് കൊടുക്കാനുണ്ട്? കയ്യിൽ ഇത് കൊടുക്കാനുണ്ട്. നമുക്ക് എപ്പോഴും ഒരു 4-5 പെയർ എപ്പോഴും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവില്ല. ഓക്കെ ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഭക്ഷണ കയ്യിൽ നിന്ന് ഈ ഒരു ഫിഷിനെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഭക്ഷണ നമ്പറും കാര്യങ്ങളൊക്കെ വീഡിയോയിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് വിളിച്ച് ചോദിച്ച് ഇതിൻ്റെ ഡീറ്റെയിൽ അറിയാവുന്നതാണ്. ഇത് റെഡ് ലേസ് റിബൺ, റെഡ് ലേസിലെ റിബൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെഡ് ലേസിൻ്റെ റിബണാണ് ഈ ഒരു ഐറ്റം. നല്ല ലേസ് ലേസായിട്ട് നല്ല ബോഡി പ്രിൻറ്റും ഒക്കെ ആയിട്ട് വരുന്നൊരു ഇതാണ്. ഇതൊരു 700-800 രൂപ മാർക്കറ്റിലുണ്ട്. നല്ല ബോഡി പ്രിൻ്റാണ്. നല്ല ടെയിലും നല്ല ഡോർസലും ഒക്കെ ആയിട്ട് ഇറങ്ങുന്നൊരു ഐറ്റമാണ്. ലേസ് വിഭാഗത്തിൽപ്പെട്ട ഒരൈറ്റമാണ്. തായ്ലാൻഡിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ നമ്മുടെ അതിൻ്റെ F1 F2 ബാച്ചുകൾ നമ്മുടെ കയ്യിൽ ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 2-3 പെയറുകൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്കായിട്ടുണ്ട്. ഇത് പർപ്പിൾ മൊസൈക്ക് എന്ന് പറയും. പർപ്പിൾ മൊസൈക്കിൽ 2 ടൈപ്പ് ഉണ്ട്. ബ്ലൂവും റെഡും ഇറങ്ങും. പിന്നെ ഒരു ഡയമണ്ട് എന്നുള്ളൊരു സ്ട്രെയിനും ഇതിനകത്ത് ഇറങ്ങുന്നുണ്ട്. 3 ടൈപ്പാണ് ഇതിൽ ഇറങ്ങാറ്. ഇതിലിപ്പോൾ കാണുന്നത് 2 ടൈപ്പാണ്, ബ്ലൂ ഷെയ്ഡും അതുപോലെ റെഡ് ഷെയ്ഡും. നല്ല ടെയിൽ നല്ല ഡോർസലായിട്ട് ഉണ്ട്. ഏകദേശം ഒരു 300-400 രൂപ ഇതിനെ വരുന്നുണ്ട്. പിന്നെ അത് ഈ പറഞ്ഞ പോലെ നല്ല ഇമ്മ്യൂണിറ്റിയാണ് ഇതിനകത്തുള്ളത്. കാണാൻ നല്ല വൈഡായിട്ടുള്ള ടെയിലാണ്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ട്രെയിനാണ് പർപ്പിൾ മൊസൈക്ക്. ഇത് കോബ്ര ബ്ലാക്ക് ടെയിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ട്രെയിനാണ്. ബോഡി കോബ്ര പ്രിൻറ്റും ടെയില് ഒരു ബ്ലൂയിഷ് ആയിട്ടുള്ളൊരു ബ്ലാക്ക് കലർന്നിട്ടുള്ളൊരു രസം, നല്ല രസമായിട്ടുള്ളൊരു പ്രിൻറ്റും കൂടിയിട്ടാണ് അതിനെ. നല്ല ടെയില് ബ്ലൂയിഷ് ബ്ലാക്ക് ആയിട്ടുള്ള ടെയിലും കോബ്രയുടെ പ്രിൻറ്റും ഒരു ഗോൾഡിഷ് ആയിട്ടുള്ള ഒരു കോബ്ര പ്രിൻ്റ് ആയിട്ടാണ്. നല്ല ഭംഗിയുള്ളൊരു സ്ട്രെയിനാണ്. ഏകദേശം ഇതൊരു മാർക്കറ്റിൽ ഒരു 800 രൂപ ഇതിനെ മാർക്കറ്റിൽ റേറ്റ് വരുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ലിമിറ്റഡ് പെയേഴ്സേ ഉള്ളൂ. ഒരു 4-5 പെയേഴ്സേ നമ്മുടെ കയ്യിൽ ഇത് കൊടുക്കാനായിട്ട് സ്റ്റോക്ക് ഉള്ളൂ. ഇത് ഗാലക്സി പാറ്റേണിൽ തന്നെ വരണ ഗാലക്സി റെഡ് ടെയിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ട്രെയിനാണത്. നേരത്തെ മുമ്പ് പറഞ്ഞ പോലെ ഗാലക്സി ബ്ലൂ ടെയിലിൻ്റെ തന്നെ റെഡ് ടെയിലിൽ വരുന്ന ഒരു വിഭാഗമാണ് ഗാലക്സി റെഡ് ടെയിൽ. ഇതിലിപ്പോൾ ജുവനൈൽസാണ് പിന്നൊന്നുള്ളത് ബ്രൂഡാണ്. ഇതിനേകദേശം നമ്മുടെ മാർക്കറ്റിലൊരു 700-800 രൂപ 1000-ൻ്റെ ഉള്ളിലായിട്ടുള്ളൊരു റേറ്റ് ഇപ്പോൾ ഇന്ന് മാർക്കറ്റിലുണ്ട്. ഓക്കെ, ഭക്ഷണ കയ്യിൽ ഇത് കൊടുക്കാനുണ്ട്? എൻ്റെ പേര് കൊടുക്കാനുണ്ട്. നമുക്കൊരു 10 പെയറുകൾ നമ്മുടെ കയ്യിലിപ്പോൾ സ്റ്റോക്കായിട്ട് ഉണ്ട്. ഉണ്ടല്ലോ. ഇത് റെഡ് ലേസിൻ്റെ സോളോ റിബൺ എന്ന് പറഞ്ഞിട്ടൊരു പാറ്റേണാണ്. റെഡ് ലേസ് ലേസ് കാറ്റഗറിയിലെ റെഡ് ലേസ് സോളോ റിബൺ എന്ന് പറഞ്ഞിട്ടൊരു പാറ്റേണാണത്. ഇതിനകത്ത് നിന്ന് റെഡ് ലേസിൽ ആൽബിനോ കാറ്റഗറിയും കൂടി ഇറങ്ങുന്നുണ്ട്. ഈ റെഡ് ലേസ് സോളോ റിബണിൽ ആൽബിനോ പാറ്റേണും കൂടി ഇറങ്ങുന്നുണ്ട്. അതിലാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ അല്പം റെഡ് ഉദിച്ച റെഡായിട്ട് കാണുന്ന ഒരു റിബൺ ടൈപ്പ് ഗപ്പി കാണുന്നത്. അതാണ് അതിൻ്റെ
അതിലിറങ്ങുന്ന റെഡ് ലൈസിൻ്റെ ആൽബിനോ പാറ്റേൺ ആണ് ഇത്. ഇതിപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ ഒരു 700 രൂപ ഇപ്പോൾ മാർക്കറ്റിൽ ഇത് അവൈലബിൾ ആയിട്ട് ഉണ്ട്. നമ്മുടെ കയ്യിൽ കൊടുക്കാനുണ്ട് സാധനം. ഇത് കൊടുക്കാൻ നമുക്ക് ഏകദേശം ഒരു 10 പെയർ ലിമിറ്റഡ് പെയർസേ ഉള്ളൂ. ഏത് സ്ട്രെയിനും നമ്മൾ ലിമിറ്റഡ് ആയിട്ട് ചെയ്യുള്ളൂ, ഒരുപാട് ചെയ്യാറില്ല. ഒരു 10 നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവും. ഓക്കെ. ഇത് മോസ്കോ ബ്ലൂ എന്ന് പറഞ്ഞൊരു സ്ട്രെയിനാണ്. മോസ്കോ ബ്ലൂ 2-3 ടൈപ്പ് ലൈൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് പാറ്റേണിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ളത് റിബൺ ലൈനേജും കൂടിയിട്ടാണ്. അത്യാവശ്യം തിരക്കായിട്ടില്ലാത്തൊരു ഇയർലി ഇറങ്ങുന്നൊരു ഇതാണ് മോസ്കോ ബ്ലൂ. മോസ്കോ ബ്ലൂവിൻ്റെ സ്ട്രെയിനാണ്. ഇതിന് അത്ര വലിയ റേറ്റൊന്നുമില്ല. ഒരു സാധാരണക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റിയ, ഒരു തുടക്കക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റിയൊരു സ്ട്രെയിനാണ്. ഏകദേശം ഒരു 250-300 രൂപയൊക്കെയാണ് ഇതിൻ്റെ റേറ്റ് വരണുള്ളൂ. ഏകദേശം നമുക്കൊരു 10-20 നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. അത്യാവശ്യം നല്ല ഇമ്മ്യൂണിറ്റി പവറും ഉള്ള ഒരു സ്ട്രെയിനാണ്. മോസ്കോ സ്ട്രെയിൻ ആയതുകൊണ്ട് ഇമ്മ്യൂണിറ്റി പവറും കൂടുതലാണ് ഇതിന്. തുടക്കക്കാർക്ക് പറ്റുന്നൊരു സാധനമാണ്. തീർച്ചയായിട്ടും തുടക്കക്കാർക്ക് ഒക്കെ തുടങ്ങാൻ പറ്റിയൊരു സ്ട്രെയിനാണ്. മാത്രമല്ല സോളിഡ് കളറാണ്. നമുക്ക് ഈ സോളിഡ് കളറിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും സോളിഡ് കളേഴ്സ്. ഇത് പ്ലാറ്റിനം റെഡ് മൂൺ എന്ന് പറയും. ഇത് നമ്മൾ നമ്മുടെ ഫാമിൽ ഡെവലപ്പ് ചെയ്തൊരു സ്ട്രെയിനാണിത്. ഏകദേശം ഒരു 2-2.5 വർഷത്തോളം എടുത്ത് ഡെവലപ്പ് ചെയ്തൊരു സ്ട്രെയിനാണ് പ്ലാറ്റിനം റെഡ് മൂൺ. ഇതിൻ്റെ നോർമലാണ്. ഇതിൻ്റെ റിബൺ ലൈനേജ് ഫാമിൽ റെഡി ആയിക്കൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ ആൽബിനോ കാറ്റഗറി, ഇതിൻ്റെ ആൽബിനോ കാറ്റഗറി ആൽബിനോയിൽ റിബൺ, ഇത്രയും ഐറ്റം ഇതിൽ റെഡി ആയിക്കൊണ്ടിരിക്കണം. ഇതിലിപ്പോൾ നോർമലാണ് ഇത് സിൽവർ റെഡ് മൂൺ. നമ്മളിത് മാർക്കറ്റിൽ ഒരു 700 രൂപ വെച്ചിട്ടാണ് ഇപ്പോൾ നോൺ റിബൺ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല ടെയിലും നല്ല ഡോർസിലും ഒക്കെ ആയിട്ട് നല്ല റെഡ് ടെയിലായിട്ട് ഇറങ്ങുന്നൊരു സ്ട്രെയിനാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫിഷാണ് അതിൻ്റെ. അത് കാണാൻ കൂടി വേണ്ടിയിട്ടാണ് അതിൻ്റെ ഫീമെയിലിനെയും കൂടി ഇട്ടിരിക്കുന്നത്. നല്ല ഹെൽത്തിയാണ് ഫിഷ്, നല്ല ലൈവ് ഫിഷ്, നല്ല ആക്റ്റീവായിട്ട് നിൽക്കും. നമ്മുടെ നാട്ടിൽ തന്നെ ഡെവലപ്പ് ചെയ്തൊരു സ്ട്രെയിനാണത്. ഇത് റെഡ് പാണ്ട എന്ന് പറഞ്ഞൊരു സ്ട്രെയിനാണ്. കുറച്ച് പഴയ സ്ട്രെയിനാണത് റെഡ് പാണ്ട. പക്ഷേ ഇപ്പോഴും നല്ല മൂവിംഗ് ഉള്ളൊരു ഐറ്റാണ്. സോളിഡ് കളർ റെഡിലെ നല്ല സോളിഡ് കളർ ആയതുകൊണ്ട് നല്ല മൂവിംഗ് ഉള്ളൊരു ഐറ്റാണ്. ആൽബിനോ കാറ്റഗറിയാണ്, റെഡ് ആണ്. നല്ല ഭംഗിയുണ്ട്. അത്യാവശ്യം ഇപ്പോഴും നല്ല മൂവിംഗ് ഉണ്ട്. ഏകദേശം ഒരു 250-300 രൂപയൊക്കെ ഇപ്പോഴും മാർക്കറ്റിൽ റേറ്റ് ഉണ്ട്. ആൽബിനോ കാറ്റഗറി ആയതുകൊണ്ട് ഇമ്മ്യൂണിറ്റി സ്വല്പം കുറവാണ്. എന്നിരുന്നാലും വലിയ കുഴപ്പമില്ല. അത്യാവശ്യം കുട്ടികളും ഒക്കെ ഉണ്ടാവും. പിന്നെ എന്താ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇതിൻ്റെ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടില്ല. എത്ര കാലമാണെങ്കിലും അതേ ക്വാളിറ്റിയിൽ നമുക്ക് നിലനിർത്താനായിട്ട് ഈ ഒരു ഐറ്റത്തിനെ സാധിക്കും. ഇതൊരു പഴയ സ്ട്രെയിനാണ്. റെഡ് കോബ്ര അല്ലെങ്കിൽ സ്നേക്ക് സ്കിൻ റെഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐറ്റാണ് സ്നേക്ക് സ്കിൻ റെഡ്. ഇതിൻ്റെ ബോഡി സ്നേക്ക് സ്കിന്നാണ്. ഏകദേശം നമ്മുടെ AFR പോലെ ഉള്ളൊരു ഐറ്റാണ്. ആൽബിനോ കാറ്റഗറിയാണ്. ആൽബിനോ കാറ്റഗറിയിൽ അത്യാവശ്യം ഇമ്മ്യൂണിറ്റി ഉള്ളൊരു വിഭാഗമാണ് ഇത്. നന്നായി കുട്ടികളെ കഴിക്കും. ആൽബിനോ കാറ്റഗറി ആയതുകൊണ്ട് നന്നായി കുട്ടികളെ കഴിക്കും. റേറ്റും നോർമൽ റേറ്റാണ്. ആൽബിനോ ഒക്കെ ചെയ്ത് തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് ആൽബിനോയിൽ തന്നെ സ്റ്റാർട്ടിംഗ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു സ്ട്രെയിനാണ് റെഡ് കോബ്ര അല്ലെങ്കിൽ സ്നേക്ക് സ്കിൻ റെഡ്. ഒരു 200-250 രൂപ ഒക്കെയാണ് ഇപ്പോൾ ഇതിന് മാർക്കറ്റിൽ റേറ്റ് ഉള്ളൂ. ഗ്രീൻ ഡയമണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ട്രെയിനാണ്. നമ്മുടെ നാട്ടിലുള്ള ഒരു ബ്രീഡർ ഡെവലപ്പ് ചെയ്തൊരു സ്ട്രെയിനാണ് ഗ്രീൻ ഡയമണ്ട്. നമ്മുടെ ഇരിഞ്ഞാലക്കുട ഭാഗത്തുള്ള രാജീവ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രീഡർ ഡെവലപ്പ് ചെയ്തൊരു സ്ട്രെയിനാണ് ഗ്രീൻ ഡയമണ്ട്. ഇതിൻ്റെ റിബൺ ലൈനേജാണ്. ഗ്രീൻ ഡയമണ്ട് റിബണാണ് ഡെവലപ്പ് ചെയ്തത്. അത്യാവശ്യം നല്ല ഇയറോടുകൂടി ഇറങ്ങുന്നൊരു സ്ട്രെയിനാണ്. ഏകദേശം 1000 അടുത്ത് പെയറിന് റേറ്റ് വരുന്നൊരു ഐറ്റമാണത്. ഇത് ആൽബിനോ കോയി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാറ്റഗറിയാണ്. ആൽബിനോ കാറ്റഗറിയിൽ വരുന്ന കോയിയാണ്. അതിൻ്റെ റിബൺ ടൈപ്പാണത്. ആൽബിനോ കോയിയുടെ റിബൺ ടൈപ്പാണ് നമ്മളീ കാണുന്നത്. കാണാൻ നല്ല ഭംഗിയുള്ള കോയി ആയതുകൊണ്ട് അതിനെ കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ട്രെയിനാണ്. ഏകദേശം ഒരു 800 രൂപ റേഞ്ച് ഈ ഒരു സ്ട്രെയിനിനെ വരുന്നുണ്ട്. അത്യാവശ്യം കുട്ടികളൊക്കെ കിട്ടും. നല്ലൊരു റിബൺ ലൈനേജിൽ നല്ലൊരു സ്ട്രെയിനാണ് ആൽബിനോ കോയി റിബൺ. ഓക്കെ. അപ്പം മാഷെ, നമ്മൾ ഏകദേശം കുറച്ച് മീനുകളൊക്കെ നമ്മുടെ ഫാമിൽ പരിചയപ്പെട്ട് കഴിഞ്ഞു. തീർച്ചയായും. അപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് ഇനി അറിയേണ്ടത് നമ്മുടെ മാഷ് വളർത്തുന്ന ടാങ്ക് സിസ്റ്റത്തെ കുറിച്ചാണ്. ഓക്കെ. അപ്പം അതൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമുക്കൊന്ന് കാണിച്ചു കൊടുത്താലോ? തീർച്ചയായിട്ടും നമുക്ക് കാണിക്കാം. അപ്പം ഇവിടെ ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ ഫ്രിഡ്ജ് ബോക്സ് അതുപോലെ നമ്മൾ സിൻടെക്സ് ടാങ്ക് പോലെയുള്ള സ്ഥലത്താണ് നമ്മുടെ ടാങ്ക് എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ എല്ലാം ഓപ്പൺ പ്ലേസിലാണ്. എല്ലാം ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്താണ്. ഇൻഡോറിലെ മറ്റേ ഔട്ട്ഡോർ ആയിട്ടാണ് ചെയ്യുന്നത്. ഒന്നും ഇൻഡോർ അല്ല. ആൽബിനോ കാറ്റഗറി ആണെങ്കിലും എല്ലാ ബ്ലാക്ക് ഐ ആണെങ്കിലും എല്ലാം ഇൻഡോറാണ്. ഇമ്പോർട്ടഡ് ഐറ്റംസ് വരെ നമ്മൾ ഇൻഡോറായിട്ട് ആണ് ചെയ്തിരിക്കുന്നത്. സോറി, ഔട്ട്ഡോർ ആയിട്ടാണ്
ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് കാണിച്ചു കൊടുത്താലോ? തീർച്ചയായിട്ടും നമ്മുടെ ഫാം ഒന്ന് കാണാൻ നോക്കാം. അപ്പൊ നമുക്ക് എന്തായാലും മാഷിന്റെ ഫാമും സെറ്റപ്പും കാര്യങ്ങളും കണ്ടിട്ട് നമ്മുടെ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പം ഇതാണ് നമ്മുടെ ജോയി മാഷിൻ്റെ ഗപ്പി ഫാം എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ നമ്മുടെ ജോയി മാഷ് ഇവിടെ ഗപ്പികൾക്ക് വേണ്ടി ഇടൊരുക്കിയിരിക്കുന്നത്. ഒരുപാട് സെറ്റപ്പിലാണ് അവിടെ വളർത്തുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമ്മുടെ ജോയി മാഷിനോട് തന്നെ ചോദിച്ചത് നമുക്ക് മനസ്സിലാക്കാം. ജോയി മാഷ് നമ്മുടെ ഈ ഒരു ഗപ്പി ഫാമിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ എന്തൊക്കെ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്കൊന്ന് പറഞ്ഞു തരുമോ? തീർച്ചയായിട്ടും. ഇതാണ് നമ്മുടെ ഫാം. വളരെ എക്കണോമിക് ആയിട്ടുള്ള രീതിയിൽ, ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ നമ്മൾ ഉപയോഗശൂന്യമായിട്ടുള്ള ഫ്രിഡ്ജ് ബോക്സുകൾ, അതുപോലെ നമ്മുടെ സിൻടെക്സ് ടാങ്കുകളൊക്കെയാണ്, പഴയ സിൻടെക്സ് ടാങ്കുകളൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ ഗപ്പിയെ മെയിൻറ്റെയിൻ ചെയ്യാം, ഗപ്പിയെ ട്രീറ്റ് ചെയ്യാം എന്നുള്ളതിനുള്ളൊരു ഉദാഹരണം കൂടിയിട്ടാണ്. ഒരുപാട് പൈസയൊന്നും മുതൽ മുടക്കില്ലാതെ ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ എങ്ങനെ നമുക്ക് ബ്രീഡ് ചെയ്യാം, ഗപ്പീനെ ബ്രീഡ് ചെയ്യാം, ഗപ്പിയെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിപ്പോഴും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കാണുന്ന എല്ലാ ടാങ്കുകളും വളരെ എക്കണോമിക് ആയിട്ടുള്ള ടാങ്കുകളാണ്. പക്ഷെ നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഫിഷുകളൊക്കെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഫിഷുകളാണ്. നമ്മൾ ഏറ്റവും നേച്ചുറലായിട്ട്, ഏറ്റവും പ്രകൃതിദത്തമായ രീതിയിൽ എങ്ങനെ ഗപ്പിയെ ട്രീറ്റ് ചെയ്യാം. ഇവിടെ ഒരു ഗപ്പി പോലും ഇൻഡോർ അല്ല, ഒന്ന് പോലും മഴ കൊള്ളാത്ത ഗപ്പികളില്ല. എല്ലാ ഗപ്പികളും മഴ കൊണ്ട് വെയിലും കൊണ്ട് ആണ് ഇവിടെ ഗപ്പികളെല്ലാം ഇവിടെ സ്ഥിതി നിലനിൽക്കുന്നത്. ഇവിടെ ഒരു രോഗം പോലും, ഒരു അസുഖം പോലും വരുന്നില്ല. കാരണം ഇവിടുത്തെ ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും നാച്ചുറലായിട്ടാണ്. നമ്മളതിനെ ഉപയോഗിക്കുന്നത് ചാണകമാണ്, ചാണകത്തിൻ്റെ വെള്ളം ഉപയോഗിച്ചുള്ള ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചാണകവെള്ളം ഉപയോഗിച്ച്, ചാണകവെള്ളം അതുപോലെ വാഴയിലയും ആണ് നമ്മൾ മെയിനായിട്ട് നമ്മുടെ ടാങ്കുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വാഴയിലേക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് വെള്ളത്തിലെ പി എച്ച് മാറുന്ന പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ നമുക്ക് ഇല്ല. എല്ലാ ഫിഷും നല്ല ആക്റ്റീവായിട്ടും നല്ല ഹെൽത്തി ആയിട്ടും നമുക്കിവിടെ ഫിഷുകളൊക്കെ ഇരിക്കുന്നുണ്ട്. ആൽബിനോസ് ആയിക്കോട്ടെ, ബ്ലാക്ക് ഐസ് ആയിക്കോട്ടെ, അതുപോലെ സോളോ റിബൺസ് ആയിക്കോട്ടെ, റിബൺ ടൈപ്പ് ആയിക്കോട്ടെ, ഏറ്റവും പുതിയ ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള ഇമ്പോർട്ടഡ് പേഴ്സ് വരെ നമ്മൾ തായ്ലാൻഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഒന്നിനെ പോലും നമുക്കൊരു അസുഖങ്ങളോ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഇല്ല. മാത്രമല്ല നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ഫാമിലി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ചില സ്ട്രെയിൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നതെല്ലാം ഇങ്ങനെ ഈ കാണുന്ന ഔട്ട്ഡോറിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇതെൻ്റെ വീട്ടിലെ പറമ്പാണ്, ഇവിടെ തന്നെയാണ് എല്ലാം ഓപ്പണായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഈ വെയിലും മഴയൊക്കെ കൊണ്ട് വളരുന്ന ഗപ്പി ആയതുകൊണ്ട് തന്നെ ആൽബിനോസ് ഉൾപ്പെടെ എല്ലാ ഗപ്പിക്കും നല്ല ഇമ്മ്യൂണിറ്റി ഉള്ള ഗപ്പികൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. മറ്റ് ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ചെയ്യുന്ന രീതി നമുക്ക് വേണമെങ്കിൽ ഒന്ന് പരിചയപ്പെടാം. ഇത് ശരിക്കും മാഷ് നമ്മുടെ തുടക്കക്കാർക്ക് ശരിക്കും പ്രചോദനമാകുന്ന ഒരു ഫാം തന്നെയാണ് നമ്മുടെ ജോയി ഫാം എന്ന് പറഞ്ഞൊരു ഫാം അല്ലെ? തീർച്ചയായിട്ടും. ഇതിപ്പോ നമ്മൾ ഒരുപാട് ആൾക്കാർ കയ്യിൽ കാശിന്റെ പവർ വെച്ചിട്ട് ഒരുപാട് വലിയ വലിയ അക്വേറിയം സിസ്റ്റംസ്, അതുപോലെ വലിയ പടുകൂറ്റും ടാങ്കുകളൊക്കെ പണിതിട്ട് ഗപ്പിനെ വളർത്തുന്ന ഒരു രീതി കണ്ടുവരുന്നുണ്ട്. അവരെടുത്ത് അങ്ങനെ വളർത്തി തുടങ്ങുന്ന ആൾക്കാരുടെ അടുത്ത് എന്താണ് മാഷിന് പറയാനുള്ളത്? ഒരിക്കലും നിങ്ങളുടെ കയ്യിൽ എത്ര പൈസ തന്നെ ഉണ്ടെങ്കിലും, എത്ര പൈസ ഉള്ളവനായാലും ശരി ഇല്ലാത്തവരായാലും ശരി, ഒരു കാരണവശാലും തുടക്കക്കാർ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും വില കൂടിയ സ്ട്രെയിൻസോ അതുപോലെ വില കൂടിയ ടാങ്കുകളോ ഒന്നും കെട്ടേണ്ടതില്ല. ഏറ്റവും എക്കണോമിക്കൽ ഡപ്പയിൽ വരെ നമുക്ക് ഗപ്പീനെ ഡെവലപ്പ് ചെയ്യാനായിട്ടും ബ്രീഡ് ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ ഏറ്റവും ചെലവ് കുറഞ്ഞ രീതി ഏതാണോ, ഏറ്റവും താഴെ തട്ടിൽ ചെയ്യുന്നത് ഏതാണോ അത് ചെയ്യുക. അതുപോലെ തുടക്കക്കാരൊക്കെ ഇപ്പോഴും എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരു 200-300 രൂപയുള്ള സ്ട്രെയിനിൽ ആദ്യം തുടങ്ങിയതിന് ശേഷം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ആദ്യം 200-500 അങ്ങനെ 1x1 ഐറ്റം ഓരോ സ്ട്രെയിൻ ഇങ്ങനെ കൂട്ടി കൊണ്ടുവരിക എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഫാമിൽ ഏകദേശം 40 സ്ട്രെയിനുകൾ നമുക്കുണ്ട്. എല്ലാം നമുക്ക് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ തുടക്കക്കാർ എപ്പോഴും ഈ പറയുന്ന പോലെ ചെറിയ രീതിയിൽ തുടങ്ങി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉയർന്നു വരിക എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ജോയി മാഷിൻ്റെ ഒരു ഫാമിലെ നമ്മൾ ഫസ്റ്റ് കുറച്ച് വീഡിയോസ് കണ്ടായിരുന്നു, ഗപ്പികളെ പരിചയപ്പെടുത്തിയിട്ടുള്ള. നമ്മുടെ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ഗപ്പികൾ നമ്മളൊരു 20 വെറൈറ്റികൾ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രമല്ല, ഇനിയും ഒരു 20 വെറൈറ്റികൾ നമുക്കിവിടെ പരിചയപ്പെടാനുണ്ട്. അപ്പോൾ നമ്മളതിൽ പരിചയപ്പെടുത്തിയത് മാഷിൻ്റെ ഫാമിലുള്ള ബെസ്റ്റ് ടോപ്പ് ക്വാളിറ്റി ഗപ്പീസിനാണ് നമ്മൾ പരിചയപ്പെടുത്തിയത് അല്ലേ മാഷേ? തീർച്ചയായിട്ടും. അപ്പോൾ ഇനിയും ഒരുപാട് സാധനങ്ങൾ ഇവിടെ നിങ്ങൾക്ക് മേടിക്കാനായിട്ടായാലും മാഷിൻ്റെ കയ്യിൽ കൊടുക്കാനായിട്ടായാലും കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാഷിനെ വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ വില വിവരങ്ങൾ, അല്ലെങ്കിൽ മാഷിനിപ്പോൾ കൊറിയർ സർവീസ് നമ്മൾ ചെയ്തു തുടങ്ങണ്ടേ? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ ഓൾ ഇന്ത്യ നമ്മൾ കൊറിയർ സർവീസ് ഉണ്ട്, ഓൾ കേരള എല്ലായിടത്തും നമ്മൾ സർവീസ് ഉണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ഒരു എപ്പോഴും ആരുടെ നിന്ന് ഫിഷ് എടുക്കുകയാണെങ്കിലും
ഒരു ഒരു ബ്രീഡറുടെ കയ്യിൽ നിന്ന് ഫിഷ് എടുക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും നേരിട്ട് കണ്ട് ഫിഷ് എടുക്കുക എന്നുള്ളൊരു സജഷനാണ് എനിക്ക് പറയാനുള്ളത്. അത് എവിടെ തന്നെയാണെങ്കിലും എത്ര ദൂരെയാണെങ്കിലും ഏത് സ്ട്രെയിനാണെങ്കിലും നമ്മൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം ഫിഷ് എടുക്കുക. നമ്മൾ ഫാമിൽ നിന്ന് എല്ലായിടത്തേക്കും നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്, എല്ലാ സ്ഥലത്തേക്കും. ഓൾ ഇന്ത്യ നമ്മൾ കൊറിയർ സർവീസ് ഉണ്ട് നമ്മൾ പറയാനുള്ളത്. പിന്നെ നമ്മുടെ ഇവിടെ ഫുഡ് എന്തൊക്കെയാണ് മാഷ് നമ്മളിവിടെ കൊടുക്കുന്നത്? നമ്മൾ ഫുഡ് പ്രധാനമായിട്ട് നമ്മൾ കൊടുക്കുന്നത് ലൈഫ് ഫീഡാണ് നമ്മൾ കൂടുതലായിട്ട് കൊടുക്കുന്നത്. ലൈഫ് ഫീഡിൽ മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്നത് ആർട്ടീമിയാണ്. OSI ബ്രാൻഡിൻ്റെ റെഡ് റിംഗ് ആർട്ടീമിയാണ് നമ്മൾ ലൈഫ് ഫീഡായിട്ട് കൊടുക്കുന്നത്. അതുകൂടാതെ നമ്മൾ പാൻഡോര എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പാൻഡോറയുടെ ഒരു ഡീലിംഗ് ഇവിടെ ഒരു ഇത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു സെയിൽസും നമ്മൾ ചെയ്യുന്നുണ്ട്. പാൻഡോറയുടെ ഫീഡ് നമ്മൾ കൊടുക്കുന്നുണ്ട്. മലേഷ്യൻ ഫീഡാണ് പാൻഡോര ഫീഡ് എന്ന് പറയുന്നത്. പിന്നെ അതുകൂടാണ്ട് OSIയുടെ ഫ്ലേക്ക്, OSIയുടെ ആർട്ടീമിയ ഫ്ലേക്ക് ചെയ്യുന്നുണ്ട്. OSIയുടെ തന്നെ സ്പൈറലിന പൗഡർ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ മറ്റ് മൈക്രോവേംസ് ഒക്കെ നമുക്കിവിടെ ലൈഫ് ഫീഡായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് നമ്മളിവിടെ ഫിഷിനെ കൊടുക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഇപ്പോൾ ഏകദേശം എത്ര ഒരു ഫിഷ് ടാങ്ക് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് മീനുകൾക്ക് വേണ്ടി? ഏകദേശം ഒരു 60-70 ടാങ്കുകൾ നമുക്കിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഓൾമോസ്റ്റ് എല്ലാം ഫ്രിഡ്ജ് ബോക്സ് തന്നെയാണ്. നമുക്കൊരു ഫ്രിഡ്ജ് ബോക്സിൻ്റെ ഒരു കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 150-250 ഇടയിലാണ് നമുക്ക്. അത് നമുക്ക് ഇത്തിരി കുറച്ച് ബൾക്കൊക്കെ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു 200 രൂപയ്ക്കുള്ളിൽ നമുക്ക് ഫ്രിഡ്ജ് ബോക്സ് കിട്ടും. അത് നമുക്കൊരു ഓട്ടോ അതിൻ്റെ ഒരു ഇതെല്ലാം അടച്ച് വാട്ടർ പ്രൂഫൊക്കെ ആക്കാനായിട്ട് നമുക്ക് ഏറി കൂടിയാൽ നമുക്കൊരു ടാങ്കിൻ്റെ ചിലവ് വരുന്നത് ഒരു 250 രൂപയാണ്. അപ്പോൾ ഒരു 250 രൂപ ഉണ്ടെങ്കിൽ നല്ല ഒരു ടാങ്ക് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ഫാം തന്നെ സെറ്റപ്പ് ആക്കി എടുക്കാൻ പറ്റില്ല? തീർച്ചയായിട്ടും. ഓക്കെ. പിന്നെ മാഷ് നമ്മളിവിടെ ഒരുപാട് ഫുഡ് അതുപോലെ തന്നെ ഫിഷ് എല്ലാത്തിനും ഇവിടെ ഡെലിവറി ചെയ്യുന്നുണ്ട്, കൊറിയറായിട്ട് അയച്ചു തരും അല്ലേ മാഷ്? തീർച്ചയായിട്ടും എല്ലാവിടത്തേക്കും നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. മറ്റൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഫിഷിന് എന്തെങ്കിലും കംപ്ലയിന്റ് വരികയോ അല്ലെങ്കിൽ ചത്തു പോവുകയോ അസുഖം വന്ന് ഇതാവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് റീപ്ലേസ് ചെയ്യാനായിട്ടുള്ള അത് ഒരു കാരണവശാലും നമ്മളിൽ നിന്ന് ഫിഷ് എടുക്കുന്ന ഒരാൾ അതിൽ നിന്ന് പുതിയ കുഞ്ഞുങ്ങളിറങ്ങാതെ അത് നഷ്ടപ്പെടുന്നൊരവസ്ഥ, അത് ചത്തുപോകുന്നൊരവസ്ഥയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രീ ആയിട്ട് തന്നെ അവർക്ക് അതിന് നഷ്ടപ്പെട്ട ഗപ്പിയെ നമ്മൾ റീപ്ലേസ് ചെയ്യാനും നമ്മൾ തയ്യാറാണ്. ഇപ്പോൾ അതുപോലെ തന്നെ മാഷം നമ്മുടെ ഇപ്പോൾ ഒരു പ്രേക്ഷകനെ ആവശ്യപ്പെടുകയാണ് ഇങ്ങനെ ഗപ്പീനെ നമുക്ക് ഒരു വീഡിയോ എടുത്ത് വാട്സപ്പ് വഴി ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന പറയുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിന് വീഡിയോ ഒക്കെ അയച്ചു കൊടുത്ത് അവർക്ക് മോഡലായിട്ട് അയച്ചു കൊടുക്കാൻ പറ്റും? തീർച്ചയായിട്ടും. എല്ലാ ഐറ്റത്തിൻ്റെയും നമ്മൾ ചെയ്യുന്ന ഏത് ഐറ്റത്തിൻ്റെയും നമ്മൾ വീഡിയോ എടുക്കാറുണ്ട്. കാരണം വീഡിയോ തന്നെയാണ് മാർക്കറ്റിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായിട്ടുള്ള ഭാഗം. അപ്പൊ എന്തായാലും മാഷ് നമുക്ക് ആ ഒരു ചാണകുളത്തിന്റെ ഒരു കേസ് മാഷ് പറഞ്ഞില്ലേ, തീർച്ചയായും അവിടുത്തെ ഒരു സെറ്റപ്പ് ഒന്ന് കണ്ടല്ലോ, അതെങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ. അപ്പൊ എന്തായാലും അവിടേക്ക് ഒന്ന് പോയിട്ട് നമുക്ക് അതിന്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഓക്കെ. അപ്പോൾ നമ്മുടെ മാഷ് പറഞ്ഞ ഒരു ചാണത്തിൻ്റെ ആ ഒരു സെറ്റപ്പാണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത്. മാഷ് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ ഇത് വളരെ നെറ്റും കാര്യങ്ങളൊക്കെ വെച്ച് അടച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിനെന്തെങ്കിലും ടിപ്സ് വല്ലതും ഉണ്ടത് അടച്ചു വെക്കണേന്? ഓക്കെ. അപ്പോൾ ദേ ഇതാണ് നമ്മുടെ മാഷ് ചെയ്തിരിക്കുന്നത്. ഒരു റിങ് സെപ്പറേറ്റ് എടുത്തിട്ട് അതിലാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതിനെ കൂടുതൽ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞല്ലോ. തീർച്ചയായിട്ടും പറയാം. ഇതിൽ നമുക്ക് കാണുന്നത് ഈ വാഴയിലയാണ്, ഉണങ്ങിയ വാഴയിലയാണ്. ഈ വാഴയില നമുക്ക് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചാണകവെള്ളവും വാഴയിലയാണ് ഇട്ടിരിക്കുന്നത്. ഒരു 2-3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വാഴയില എല്ലാം വെള്ളത്തിനടിയിലേക്ക് താഴ്ന്നു പോകും. സ്വാഭാവികമായിട്ട് ഈ ചാണകവെള്ളവും വാഴയിലയും കൂടിയിട്ടുള്ള ഒരു ബന്ധം കാരണം ഇതിനകത്ത് ബ്ലഡ് വേംസ് നിറയെ ലൈവ് ആയിട്ടുള്ള ബ്ലഡ് വേംസ് ഇതിനകത്ത് നിറയെ ഉണ്ടാവും. ബ്ലഡ് വേംസ് ഇതിനകത്ത് കൂട് കൂട്ടിയിട്ട് നമുക്ക് കാണാൻ പറ്റും. 2 ദിവസം കൂടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 1 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് നിറയെ ബ്ലഡ് വേംസ് കൂട് കൂട്ടിയിട്ടുണ്ടാവും. നമ്മൾ ഈ കൂട് കൂട്ടിയ ബ്ലഡ് വേംസ് കൂട് കൂട്ടിയതിലേക്കാണ് നമ്മൾ സ്ട്രെയിനുകളെ പുതിയ ഗപ്പീനെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ഇറക്കി കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നിറയെ ലൈഫ് ഫീഡ് ഇതിനകത്ത് നിറയെ നാച്ചുറലായിട്ട് ലൈഫ് ഫീഡ് ഉണ്ടാകുന്നതുകൊണ്ട് നമ്മൾ ഇറക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മുഴുവൻ പെട്ടെന്ന് പെട്ടെന്ന് നല്ല ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് ഈ ഒരു ചാണകവെള്ളം വാഴയിലും കൂടിയിട്ടുള്ളൊരു കോമ്പിനേഷൻ ശരിക്കും സഹായിക്കാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് നാച്ചുറലാണ്, എല്ലാം നാച്ചുറലാണ്. ചാണകം നാച്ചുറലാണ്, വാഴയില നാച്ചുറലാണ്. അത് വാഴയില ഉള്ളതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ pH ഒരു കാരണവശാലും മാറില്ല. പിന്നെ ഈ ചാണകവെള്ളം കൊണ്ട് നമുക്ക് ഈ പറയുന്ന പോലെ ഫംഗസായിട്ടുള്ള ഫംഗസ് സംബന്ധമായിട്ടുള്ള ഓരോ അസുഖങ്ങളും ഗപ്പിക്ക് ഉണ്ടാവാണ്ടിരിക്കാനും ഇത് സഹായകമാണ്. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ജോയ് ഫാമിലെ വിശേഷങ്ങളല്ലേ മാഷെ? തീർച്ചയായിട്ടും. നമ്മുടെ പ്രേക്ഷകർക്ക് എന്തെങ്കിലും പ്രേക്ഷകർ എടുത്ത് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും പറയാനുണ്ട് തുടക്കക്കാരായ പ്രേക്ഷകരുടെ അടുത്ത്? തുടങ്ങിയവരെടുത്ത് പറയാനുള്ളത് ഇത്ര തന്നെയാണ്, ഗപ്പിയെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. നല്ല ഭക്ഷണം, ഏറ്റവും എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണ്. ഒരു കാരണവശാലും വില കുറഞ്ഞ ഭക്ഷണം, എക്കണോമിക്കാണ് എന്ന് നോക്കിയിട്ട് വില കുറഞ്ഞ ഭക്ഷണം ഗപ്പിക്ക് കൊടുക്കാതിരിക്കുക. മാക്സിമം ലൈഫ് ഫീഡ് ഗപ്പിക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കൊടുക്കുന്ന ഫീഡ് നിങ്ങൾ പ്രോപ്പറായിട്ട് നല്ല ഫീഡ് കൊടുക്കുക. ഇത്തിരി കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള നല്ല
ഫീഡ് നോക്കി കൊടുക്കുക. നമ്മൾ ഈ ഷോപ്പുകളിൽ നിന്ന് കിട്ടുന്ന വില കുറഞ്ഞ ഭക്ഷണം ഗപ്പിക്ക് കൊടുക്കരുത്. പിന്നെ 3 നേരം 2 നേരം എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കുക, ഒരു അളവ് വെച്ച് ഗപ്പിക്ക് കൊടുക്കുക. ഓവർ ഫീഡ് എപ്പോഴും ഗപ്പിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഓവർ ഫീഡ് വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അസുഖങ്ങൾ, ഗപ്പിക്ക് ഫീഡ് കുറഞ്ഞാലും കുഴപ്പമില്ല, ഒരു കാരണവശാലും ഫീഡ് കൂടുന്ന ഒരവസ്ഥ ഉണ്ടാവാതിരിക്കുക. ലൈവ് ഫീഡും ടോപ്പ് ഫീഡും മാറ്റി മാറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു ഫീഡ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാതിരിക്കുക, അത് അവരുടെ പ്രതിരോധശേഷിയെ തന്നെ ബാധിക്കും. അപ്പോൾ ഫീഡ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 3-4 ഫീഡ് എപ്പോഴും സ്റ്റോക്ക് ചെയ്തുകൊണ്ട്, ഇൻക്ലൂഡിങ് ലൈവ് ഫീഡ് ഉൾപ്പെടെ ഒരു 4 ഫീഡ് എപ്പോഴും സ്റ്റോക്ക് ചെയ്തുകൊണ്ട് മാറി മാറി കൊടുക്കുക. രാവിലെ ഒരു നേരം ഒരു ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ വൈകിട്ട് വേറൊരു ഫീഡ് കൊടുക്കുക. ഇതിനിടയിൽ എപ്പോഴെങ്കിലും നമുക്കൊരു നേരം ലൈവ് ഫീഡോ അല്ലെങ്കിൽ ടോപ്പ് ഫീഡോ ഒക്കെ മാറ്റി മാറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. അതെപ്പോഴും ഗപ്പി എപ്പോഴും ആക്റ്റീവായിട്ടും ലൈവായിട്ടും ഇരിക്കും. അപ്പം എന്തായാലും നമ്മുടെ ജോയ് മാഷിൻ്റെ ഗപ്പീസിനെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ടാങ്ക് സിസ്റ്റം അതുപോലെ തന്നെ ഫുഡ് സിസ്റ്റം എല്ലാത്തിനെയും കുറിച്ച് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ വലിയൊരു ഇൻഫർമേഷൻ തന്നെയാണ് നമ്മുടെ മാഷ് നമുക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു വീഡിയോ തന്ന മാഷിൻ്റെ അടുത്ത് വളരെയധികം നന്ദി ഈ ഒരു അവസരത്തിൽ പറഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മാഷ് എന്ന് ഞാൻ കുറേ നേരമായി പറയുന്നു തുടങ്ങിയിട്ട്, പക്ഷേ നമ്മുടെ മാഷിൻ്റെ പഠിപ്പിക്കുന്ന ക്ലാസ് അതൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല, പക്ഷേ അതും കൂടി നമ്മുടെ റെസ്റ്റോറൻറ്റിൽ പറഞ്ഞു കൊടുക്കും. തീർച്ചയായിട്ടും, ഞാൻ VHSCയിലെ അധ്യാപകനാണ്. പാലക്കാട് ജില്ലയിലെ കൊഴിഞ്ഞാമ്പാറയ്ക്ക് അടുത്ത് ഇരുത്തേമ്പതി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ശ്രീവിദ്യ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ്. എൻ്റെ വിഷയം ട്രാവൽ ആൻഡ് ടൂറിസം ആണ്. ട്രാവൽ ആൻഡ് ടൂറിസം കോഴ്സിൻ്റെ ഇൻസ്ട്രക്ടറായിട്ടാണ് ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നത്. ഒരു 15-16 വർഷമായിട്ട് ഞാൻ അവിടെ സർവീസിലുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഞാൻ നാഷണൽ സർവീസ് സ്കീമിൻ്റെ NSS ഒരു റീജിയണൽ കോർഡിനേറ്ററും കൂടിയിട്ടാണ്. അതുമാത്രമല്ല, ഞാൻ കബഡിയുടെ പരിശീലകൻ കൂടിയിട്ട് ആണ്. കായികപരമായിട്ട് താല്പര്യമുള്ള ഒരാൾ കൂടിയാണ്, കബഡിയുടെ പരിശീലകൻ കൂടിയാണ് ഞാൻ. ഓക്കെ, അപ്പം എന്തായാലും മാഷ് നമ്മുടെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? തീർച്ചയായിട്ടും. അപ്പം എന്തായാലും മാഷ് നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടിയിട്ട് ഒരു ബൈ കൊടുത്തു. എല്ലാ പ്രേക്ഷകർക്കും നല്ല രീതിയിൽ ഗപ്പി എല്ലാ രീതിയിലും നല്ല രീതിയിൽ എല്ലാ ഫിഷും ഗപ്പി എന്നല്ല എല്ലാ ഫിഷും നന്നായി നല്ല രീതിയിൽ ബ്രീഡ് ചെയ്യാനായിട്ട് എല്ലാവർക്കും സഹായിക്കട്ടെ. എന്തായാലും എൻ്റെ ഈ വീഡിയോ എല്ലാവരും കാണുക. മാക്സിമം ഈ അഡാർ പെറ്റ് സ്റ്റോറിയുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും സന്തോഷം.